സിനിമ റിവ്യൂവർ അശ്വന്ത് ഗോക്ക് മമ്മൂട്ടിയുടെ ടർബോ സിനിമയുടെ റിവ്യൂ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ടർബോ സിനിമയുടെ റിവ്യൂ ചെയ്ത സമയത്ത് അത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി തന്നെ അങ്ങ് അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. നമുക്കറിയാം അമേരിക്കൻ കമ്പനികളായിട്ടുള്ള യൂട്യൂബ് ആണെങ്കിലും സോഷ്യൽ മീഡിയകളിലെല്ലാം സോഷ്യൽ മീഡിയകളിലും തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. പ്രത്യേകിച്ച് സിനിമാ പോസ്റ്ററുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കും. ആ ഒരു രീതിയിലൂടെ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇതാണിപ്പോൾ വലിയ ചർച്ചയും വിവാദവും ഒക്കെ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ ചർച്ചയാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കൊക്കെ അറിയാം ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്നത്, അതേപോലെ തന്നെ റിവ്യൂ ബോംബിംഗ് വലിയൊരു വിഷയമൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ മമ്മൂട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് അതൊക്കെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അതൊന്നും തന്നെ സിനിമ കേൾക്കില്ല, ആ ഒരു രീതിയിലായിരുന്നു മമ്മൂട്ടി നമ്മുടെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വന്ന സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിലെ പ്രത്യേക ഒരു ഇക്ക ഫാൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അടുപ്പുകൂട്ടിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇതാണ് ഇക്കയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെ ആവേശത്തിലായിരുന്നു. ഇതേപോലെ തന്നെ അശ്വന്ത് ഗോക്കിനെയൊക്കെ തന്നെ അടുപ്പുകൂട്ടികൾ പോലും പിന്തുണച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവൊക്കെയായിട്ട് മമ്മൂട്ടി ഇങ്ങനെ അറിയപ്പെട്ട് അല്ലെങ്കിൽ അറിയപ്പെടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ ടർബോ സിനിമയുടെ റിവ്യൂ, അതും അശ്വന്ത് ഗോക്ക് വളരെ മോശമാണെന്നൊന്നുമല്ല, ഒരു ആവറേജ് പോലെ കുറച്ച് മോശമാണ്, എന്നാലും അതിൽ കുറച്ച് നല്ലതുണ്ട്, ആ രീതിയിലാണ് ഈ റിവ്യൂ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതുപോലും സഹിക്കാതെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവായിട്ടുള്ള മമ്മൂട്ടി പറയുകയാണ്, മമ്മൂട്ടിയുടെ കമ്പനി അതങ്ങ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതായത് മമ്മൂട്ടിക്ക് നേരെ വരുമ്പോൾ മമ്മൂട്ടിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അശ്വന്ത് ഗോക്ക് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് സിനിമകളുണ്ട്, അതൊക്കെ വലിച്ചങ്ങ് ഭിത്തിയിലൊട്ടിക്കുക ചെയ്തിട്ടുള്ളത്, അതുപോലെയൊന്നും തന്നെ ഈ ടർബോ സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് അതുപോലും സഹിക്കാൻ സാധിക്കാതെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഈ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതിന് ഇക്കയായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ വലിയ പിന്തുണയാ, അടുപ്പുകൂട്ടിക്കാർ ചർച്ചയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്, ഇത് കച്ചവട തന്ത്രമാണ്, ഇതിന് ഉള്ളിലൊക്കെ അവർ ചർച്ച കേട്ടാൽ ഇങ്ങനെയും ഇത്ര വൃത്തികേട് ചെയ്തിട്ടും എങ്ങനെയാണ് വെളുപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് സുബോധമുള്ള സകല ആളുകളും ചിന്തിച്ചു പോകും. അമ്മാതിരിയാണ് മമ്മൂട്ടിയെ ഈ വിഷയത്തിൽ പിന്തുണക്കുന്നത്, അശ്വന്ത് ഗോക്കിനെ തള്ളിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കേരളത്തിലെ സകല ആളുകളും ഇപ്പം ഇക്ക ഫാൻസുകാര് മമ്മൂട്ടി ഈ ചെയ്തതും വലിയ അംഗീകാരമായിട്ട്, അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലുമായിട്ട് ഇവർ തന്നെ രംഗത്തും വരും ഇവർക്ക് എതിരെയാണെങ്കിൽ. ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പ്രത്യേകം ഓർക്കണം ലാലേട്ടൻ്റെ സിനിമ, ദിലീപിൻ്റെ സിനിമ, ഉണ്ണി മുകുന്ദൻ, സുരേഷ് ഗോപി ഇവരുടെയൊക്കെ സിനിമ അശ്വന്ത് ഗോക്ക് വലിച്ച് ഭിത്തിയിലൊട്ടിച്ച് അങ്ങേറ്റത്തെ മോശമാണെന്ന് പറഞ്ഞിട്ടും ഒരിക്കൽ പോലും ലാലേട്ടനോ സുരേഷ് ഗോപിയോ ഒന്നും രംഗത്തെത്തിയിട്ട് ഇതുപോലെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പൊതുസമൂഹം തിരിച്ചറിയുമ്പോഴാണ് ലാലേട്ടൻ്റെയും സുരേഷ് ഗോപിയുടെയും ഉണ്ണി മുകുന്ദൻ്റെയും ദിലീപിൻ്റെയൊക്കെ ഒരു മഹാത്മ്യം നമ്മുടെ കേരള പൊതുസമൂഹം തിരിച്ചറിയുന്നത്. ഇക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത വിധത്തിൽ കേരള പൊതുസമൂഹം മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഇതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക.